ಆಗಿದೆ ಈ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ಆಗಿದೆ ವಿ ಡೋಂಟ್ ಪ್ರಾಕ್ಟೀಸ್ ದ ಪೊಲಿಟಿಕ್ಸ್ ಆಫ್ ಡಿವಿಸಿವ್ನೆಸ್ ಲೈಕ್ ದ ಬಿಜೆಪಿ ಡಸ್ ಬಿಜೆಪಿ ചെയ്യുന്നതുപോലെ ജനങ്ങളെ വിഭജിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം ഒരിക്കലും കോൺഗ്രസ് അനുവർത്തിക്കുന്നില്ല പ്രാവർത്തികമാക്കില്ല ആർ പൊളിറ്റിക്സ് ഈസ് അബൌട്ട് യുണൈറ്റിംഗ് യു ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ് ഇറ്റ് ഈസ് അബൌട്ട് ബ്രദർഹുഡ് അത് സഹോദരത്തിന്റെ രാഷ്ട്രീയമാണ് ഇറ്റ് ഈസ് അബൌട്ട് ലവ് അത് സ്നേഹത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയമാണ് ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് പ്രോഗ്രസ് അത് സമൃദ്ധിയെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചുമുള്ള രാഷ്ട്രീയമാണ് ഇൻ ഫാക്ട് I found it very interesting that on his tour of Kerala yesterday, the Prime Minister Sri Narendra Modi ji quoted from the Holy Bible. പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേരളം സന്ദർശിച്ചപ്പോൾ ഇന്നലെ അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പറഞ്ഞു ബൈബിൾ ഉദ്ധരിച്ചു എന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നി I suppose it is because the elections in Kerala are around the corner. എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തത് കേരളത്തിൽ ഉടനെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. Because I didn't hear him say a single word about the sisters who are harassed in Jhansi. കാരണം അദ്ദേഹം ഝാൻസിയിൽ ആക്രമിക്കപ്പെട്ട ആ കന്യാസ്ത്രീകളെപ്പറ്റി ഒരു വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ കേട്ടില്ല. I didn't hear him comment when goons from his own party's youth wing ask them to get off the train ask them for their identity and ask them what religion they belong to ee kanyasthrigalode trainil ninnu irangan paranjappol avarude identity telikkunna asthitvam telikkunna rekhangal adhekathinte partyil petta cherppakaraya gundagal aavashyappettappol avarude madam endanennu chodichappo adhekam oru karyam parayunnathu njan kekkilla I didn't see him stand up for them ask kanyasthrigalude avakashangalkku vendi adhekam nilkkunnathu njan kandilla perhaps he doesn't understand what they stand for ഈ കന്യാസ്ത്രീകൾ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് ജീവിക്കുന്നത് എന്നൊക്കെ പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല Perhaps he doesn't understand that nuns of the sacred heart commit their lives to serving the poor ഒരു പക്ഷെ തിരുഹൃദയ സഭയിലെ സന്യാസിമാർ അവരുടെ ജീവിതം മുഴുവൻ ദരിദ്രരായ സാധാരണക്കാരായ പാവങ്ങളായ ആളുകളെ സേവിക്കുന്നതിന് വേണ്ടി ഉഴിഞ്ഞു വെച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല I worked for many years with my sisters In Mother Teresa's order, the missionaries of charity. Mother Teresa's order, I am missionaries of charity. ഒരു വാട് കാലം ആ സിസ്റ്റേഴ്സിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് I was a volunteer at their homes in Delhi. അവരുടെ ഡൽഹിയിലെ ഭവനങ്ങളിലുള്ള ഒരു വോളണ്ടിയർ ആയിരുന്നു ഒരു സന്നദ്ധ പ്രവർത്തകയായിരുന്നു ഞാൻ വർഷങ്ങളോളം They taught me how to sweep and mop the floors of their wards. അവരുടെ വാർഡുകളെ ആ വീടുകളിലെ അതിഥികളായിട്ടുള്ളവരുടെ വീടുകളിലെ അവരെ ആ വീടുകൾ എങ്ങനെ വൃത്തിയാക്കണം അവരെ തുടയ്ക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചു They taught me how to clean magical wounds of destitutes who were thrown to die on the street. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അഗ്നികളായ മനുഷ്യരുടെ മുറിവുകൾ എങ്ങനെ വൃത്തിയാക്കണമെന്ന് അവരുടെ സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചു They showed me the dignity of service. സേവനത്തിന്റെ അന്തസ് എന്താണ് മാന്യത എന്താണെന്ന് അവരുടെ കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചു And today when I meet them, often they tell me of how they are persecuted. ഇന്ന് ഞാൻ അവരെ കാണുമ്പോൾ പലപ്പോഴും അവരെന്നോട് പറയുകയാണ് ഏത് വിധത്തിലാണ് അവർ വേട്ടയാടപ്പെട്ടിരിക്കുന്നത് എന്ന് അവരെന്നോട് പലപ്പോഴും പറയാറുണ്ട് There is nothing more hollow than quoting the Bible if you sow the seeds of division and hatred. ഈ രാജ്യത്തെ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് പാകിയിട്ട് നിങ്ങളെ ബൈബിൾ ഉദ്ധരിക്കുന്നതിനും കൊള്ളയായി മറ്റൊരു കാര്യവും ഇവിടെയില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു There is nothing more false than quoting the lines of Jesus on a political stage and unleashing the persecution of those whose lives are spent serving the poor and the unfortunate from behind the stage. ഒരു രാഷ്ട്രീയ വേദിയിൽ നിന്ന് ജീസസിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ സാധാരണക്കാരെ ദരിദ്രരായ മനുഷ്യരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളെ വേട്ടയാടുന്നതിലപ്പുറം മറ്റൊരു കപടമായ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇറ്റ് വാസ് ജീസസ് ക്രൈസ്റ്റ് ഹു എക്സ്പോസ്ഡ് ദി ടിറനി ഓഫ് ദി റൂളർ ഹൂസ് ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ് റാവേജ്ഡ് ഹിസ് പീപ്പിൾ ഒരു ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും സ്വന്തം നാട്ടിലെ ജനങ്ങളെ തകർത്തടിഞ്ഞ ഒരു നിഷ്ഠൂര ഭരണത്തെ പുറത്തു കൊണ്ടുവന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ് യേശുദേവനാണ് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദി പ്രൈം മിനിസ്റ്റർ
to heed the words of the Holy Bible rather than use them lightly in his hollow political speeches. തന്റെ പൊള്ളയായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ബൈബിളിലെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി ആ വാക്യങ്ങളിൽ അല്പമെങ്കിലും പ്രാവർത്തികമാക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Everybody knows how the central government headed by Mr. Narendra Modi has divided our country in the name of religion. മതത്തിന്റെ പേരിൽ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ എത്രമാത്രം വിഭജിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. And everybody has seen the disdain with which he has treated the poor farmers of our nation. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്രമാത്രം അവജ്ഞയോട് കൂടിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ദരിദ്രരായ കർഷകരോട് പെരുമാറിയതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. Lakhs of farmers have been sitting in protest at the borders of Delhi for months. ലക്ഷക്കണക്കിന് കർഷകർ അവിടെ പ്രതിഷേധവുമായി ഡൽഹിയിലെ അതിർത്തികളിൽ മാസങ്ങളായി പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. All they are asking for is a hearing. അവർ ചോദിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ഇന്ന് ഞങ്ങളെ കേൾക്കുക, ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക. All they are asking for is to be saved. അവർ ആകെ പറയുന്നത് ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. And yet the Prime Minister and his government persist with laws that are going to cripple them and destroy their livelihood. അവരെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അവരെ നശിപ്പിക്കുന്ന, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന നിയമം കൊണ്ട് മുൻപോട്ട് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The BJP's politics is filled with lies. BJP's രാഷ്ട്രീയം എന്ന് പറയുന്നത് നുണകൾ കൊണ്ട് നിറഞ്ഞതാണ്. So I would also like to quote the Holy Bible for the Prime Minister today. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാനും ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. Truthful lips endure forever, but a lying tongue is but for a moment. സത്യസന്ധമായ ചുണ്ടുകൾ എല്ലാ കാലത്തും നിലനിൽക്കും, പക്ഷേ മുന പറയുന്ന ഒരു നാവ് ഒരു നിമിഷത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The people of Kerala and the people of India deserve better. കേരളത്തിലെ ജനങ്ങൾ അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ഇതിലും മെച്ചമായത് അർഹിക്കുന്നുണ്ട്. They deserve truth from those who sit in government. ഭരണത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് അവർ സത്യം അർഹിക്കുന്നുണ്ട്. They deserve a politics that unites. ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അർഹിക്കുന്നുണ്ട്. A politics about real issues. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അബൌട്ട് ജോബ്സ്, ജോലികളെ കുറിച്ച് സംസാരിക്കുന്ന, അബൌട്ട് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച്, പുരോഗതിയെ കുറിച്ച്, സ്ത്രീകളെ ശക്തീകരിക്കുന്നതിനെ കുറിച്ച്, ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള, പ്രാദേശികമായ തദ്ദേശീയമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രം. And strengthening the people of Kerala and the people of India so that they can face all difficulties before them. അതുപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാം, അവരെ പ്രാപ്തരാക്കുന്ന ശക്തരാക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. Whose policies have virtually set back your economy. നിങ്ങളെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് രണ്ട് വശങ്ങളിൽ നിന്ന്. ഒരു വശത്ത് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. A faulty GST, demonetization before that, a badly thought out lockdown during the corona pandemic has crippled industry and has halted the economy. ഒരു വികലമായ ചരക്ക് സേവന നികുതി, അതിനു മുമ്പിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനം, അതുപോലെ തന്നെ ആലോചിക്കാതെ കൊറോണ കാലത്ത് നടപ്പിലാക്കിയ ഒരു ലോക്ക്ഡൌൺ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. Unfortunately, your state government has done nothing to support you through this crisis. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രതിസന്ധികളിലൊന്നും നിങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് യാതൊന്നും ചെയ്തില്ല. Many wonderful promises were made. You were told that 20 lakh jobs would be provided. നിങ്ങളുടെ മുൻപിൽ വളരെയധികം മനോഹരമായ മികച്ച വാഗ്ദാനങ്ങൾ നൽകി, നിങ്ങളോട് പറഞ്ഞു 20 ലക്ഷം തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടും. You were told
that the cashew industry would be revived, that the rubber industry would be strengthened. ഇവിടത്തെ കശുവണ്ടി വ്യവസായം അതുപോലെ റബ്ബർ വ്യവസായം ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടും ഇത് ശക്തീകരിക്കപ്പെടും എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു യു ആർ പ്രോമിസ്ഡ് എ മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ പാഡി ഫോർ കോക്കനട്ട് ഫോർ റബ്ബർ റബ്ബറിനും നാളികേരത്തിനും അതുപോലെ നെല്ലിനും അടിസ്ഥാനപരമായ ഒരു താങ്ങുവില നൽകും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഡിഡ് എനി ഓഫ് ദിസ് ഹാപ്പൻ ഇത് ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോ ഇറ്റ് ഹാപ്പൻ ഒന്നും ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല ഇൻ ഫാക്ട് ഇൻ സം കേസസ് There was scams. There was corruption. In the case of the rubber industry, imports are allowed unchecked while the rubber industry struggles. ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഇന്ന് ധാരാളം അഴിമതി നടന്നിട്ടുണ്ട് ധാരാളം അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് റബ്ബർ വ്യവസായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അന്യനിർമ്മിതമായ റബ്ബറിന്റെ ഇറക്കുമതി മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നടന്നിട്ടുണ്ട് The livelihood of fisherfolk was sold off for a few thousand crores. ഏതായാലും ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഈ സർക്കാർ വിറ്റ് കളയാൻ ശ്രമിച്ചത് And if you look back at 5 years of the CPIM rule, you find only betrayal. നിങ്ങൾ ഒരുപക്ഷേ സിപിഎമ്മിന്റെ 5 വർഷത്തെ ഭരണത്തെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വഞ്ചനയും ചതിയും മാത്രമാണ് ജനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക Now that elections are close, and they know where they stand they are strangely agitated ipo election aanu appo avarku endanannu avare evideyanu nilkunnathu ennu ariyaadhe avarku valare aswastharayi irikkiyaanu they are beginning to sound and behave like the bjp themselves adunde ivide idupaksha government idupakshakaram bjp pole chindikkan bjp pole shabdikkan perumaaranam thudangi irikkiyaanu 2 days ago an ldf leader made a sexist remark about the school girls and college girls of Kerala. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും പറ്റി ലിംഗപരമായ അധിക്ഷേപമുള്ള ഒരു പരാമർശം ഇവിടെ നടത്തുകയുണ്ടായി. He insulted the women and girls of Kerala. അദ്ദേഹം ആ പരാമർശത്തിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുകയാണ് ചെയ്തത്. And I was happy to see that there was an uproar that made him bend down and apologize to them adinethe shaktamaya pratishedam keralathil uyarigeyum adinte avasanam adheyathine shama chodikkendi varigeyum cheythu ennathil enikku valare adhigam santoshamundu it was beginning to sound to me like the cpm was taking campaigning lessons from the chief minister of uttar pradesh and the chief minister of uttarakhand ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സി പി എം പ്രചരണത്തിന്റെ പാഠങ്ങൾ യു പിയിലെ മുഖ്യമന്ത്രിയിലും ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയിൽ നിന്നും പഠിക്കുന്നത് പോലെയാണ് ഇന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഇവർക്ക് ഏറ്റവും ആഗ്രഹമുണ്ടെന്ന് തോന്നിയത് പെൺകുട്ടികൾ സ്ത്രീകൾ എന്ത് ധരിക്കണം ഏത് വേഷമിടണം എങ്ങനെ പെരുമാറണം ആരെ ഇഷ്ടപ്പെടണം ആരെ കല്യാണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതെന്ന് തോന്നുന്നു അവർക്ക് അവരോട് പറയാൻ എനിക്കൊരു വാർത്തയുണ്ട് You don't tell us what to wear. നിങ്ങളെ ഞങ്ങളോട് എന്ത് ധരിക്കണം എന്ത് വേഷം You don't tell us who to be. ഞങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണ്ട യു ഡോണ്ട് ടെൽ അസ് ഹൗ ടു ലിവ് आवर ലൈഫ് ഞങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണ്ട യു സർട്ടൻലി ഡോണ്ട് ടെൽ അസ് ഹൂം വി കാൻ ലവ് തീർച്ചയായും നിങ്ങൾ ഞങ്ങളോട് പറയണ്ട ആരെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ഞങ്ങളോട് തീർച്ചയായും പറയണ്ട വി വിൽ വെയർ വാട്ട് എവർ വി ചൂസ് ടു വെയർ ഞങ്ങൾ എന്ത് ധരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നോ അത് ഞങ്ങൾ ധരിക്കും വി വിൽ ബി ഹൂവെവർ വി ചൂസ് ടു ബി ഞങ്ങൾ എന്താകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നോ അത് തന്നെ ഞങ്ങൾ ആയി തീരും and we will love whoever we choose to love ഞങ്ങൾ ആരെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടണമെന്ന് തീരുമാനിക്കുന്നു അവരെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും and nobody will tell us what we should do ആരും ഞങ്ങളോട് പറയാൻ വരില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എന്നോട് യോജിക്കുന്ന എന്താണെന്ന് ചോദിക്കാൻ I'm on your side ഞാൻ നിങ്ങളുടെ കൂടെയാണ് all of you നിങ്ങളുടെ എല്ലാവരും I will fight for you ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും വിൽ ടീച്ച് ദം വാട്ട് ഈസ് പ്രോഗ്രസീവ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും എന്താണ് പുരോഗമനം എന്താണെന്നുള്ളത് പുരോഗമനാത്മകത എന്താണെന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും വിൽ ടീച്ച് ദം ദ കൺ
take us for granted. ഞങ്ങളെ അവഗണിക്കാനോ നമ്മളെ നിസ്സാരമായി കാണാനോ പറ്റില്ലാണ് അവർക്ക് നമ്മളെ അവർ we are the biggest force in this country. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു. We are 50% of this country. We are the strongest, bravest, most powerful force in this country. ഈ രാജ്യത്തിന്റെ 50% ഞങ്ങൾ 50% ആണ് ഞങ്ങൾ. ഈ രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ. And if not now, then one day it will be the women of this country that will show all political parties that unless they are respected, unless they get their full right like every man, these political parties will not be able to stand before them. ഒരിക്കൽ ഈ രാജ്യത്തെ സ്ത്രീകളായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ, അവരുടെ തുല്യത കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളായിരിക്കും. You are the gold of Kerala. നിങ്ങളാണ് കേരളത്തിന്റെ സ്വർണം. But in this I include my brother also. We'll allow them. ഈ പറയുമ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ എന്റെ സഹോദരന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. My brothers and sisters, people of Kerala, you are swarnam. കേരളത്തിലെ ജനങ്ങളായ എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ സ്വർണം. And don't you let any government of Kerala forget that. നിങ്ങൾ കേരളത്തിലെ ഒരു ഗവൺമെന്റിനെ നിങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം എന്നത് മറക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. You know better than I do that the state government today has forgotten this basic truth. It is more interested in gold that is being smuggled from outside. പക്ഷേ എന്നെക്കാളും കാര്യമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം എന്ന വസ്തുത അടിസ്ഥാന സത്യം കേരളത്തിലെ ഗവൺമെന്റ് മറന്നുപോയിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ താല്പര്യം വിദേശത്തു നിന്നുള്ള സ്വർണം ഇവിടേക്ക് കടത്തുന്നതിലാണെന്ന് നിങ്ങളോട് പറയാനാഗ്രഹിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റിന് സ്വർണം ഇവിടെയുണ്ട്, പക്ഷെ അതിന് താല്പര്യം കേരള ഗവൺമെന്റിന്റെ താല്പര്യം വിദേശത്തുള്ള സ്വർണത്തിലാണ്. It's interested in giving fishing contracts to multinational companies instead of strengthening the fishermen and women of Kerala. കേരളത്തിലെ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ ശക്തിപ്പെടുത്തുന്നതിന് പകരം മത്സ്യബന്ധന കരാറുകൾ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നൽകുന്നതിലാണ് കേരള ഗവൺമെന്റിന് താല്പര്യം. It has forgotten you to this extent that it has made a deal with a US company and opened up your personal health care records to them without any clause of confidentiality. രഹസ്യാത്മകതയുടെ സ്വഭാവം നിർത്തുന്ന ഉടമ്പടിയിൽ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്ന സ്ഥലം വരെ നിങ്ങൾ കേരളത്തിലെ LDS ഗവൺമെന്റ് മറന്നുപോയോ? Not to mention the Ithirappalli hydropower project which they are insisting on going ahead with despite resistance from the people. അതും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആതിരപ്പള്ളി ഹൈഡൽ പവർ പദ്ധതി അവിടുത്തെ ഇവിടുത്തെ ആളുകളിൽ നിന്ന് ധാരാളം പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നിട്ടും LDF ഗവൺമെന്റ് ആ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. We are even forgetting the swarnam of the flora and fauna of this beautiful state. ഈ മനോഹരമായ സംസ്ഥാനത്തിലെ സസ്യജാലങ്ങളുടെ ജന്തുജാലങ്ങളുടെ ഒക്കെ നിറഞ്ഞ മനോഹരമായ സ്വർണം അതുകൂടി ഈ ഗവൺമെന്റ് മറക്കുകയാണ്. I think we should rename their manifesto as a corporate manifesto. ഞാൻ പറയുന്നത് അവരുടെ പ്രകടന പത്രികയെ നമ്മൾ കോർപ്പറേറ്റ് പ്രകടന പത്രിക എന്ന് പേര് മാറ്റി കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. But I don't need to tell you this. I know you already recognize it. പക്ഷെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And as I stand here before you today, I want to tell you that the UDF and the Congress party are committed to a progressive politics. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയം പിന്തുടരാൻ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We are committed to a politics for you. A constructive and positive politics. സൃഷ്ടിപരവും പ്രസാദാത്മകവുമായ പോസിറ്റീവുമായിട്ടുള്ള നിങ്ങൾ കേന്ദ്രബിന്ദുവായ ഒരു രാഷ്ട്രീയത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. You might have noticed that our team in this election consists of 50% young candidates aged between 25 and 45. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും ടീം എന്ന് പറയുന്നത് 50% ത്തിലധികം സ്ഥാനാർത്ഥികൾ 25-നും 50-നും ഇടയിൽ
എത്രയധികം സന്തോഷവും അഭിമാനവുമുണ്ട് കാരണം കേരളത്തിൽ ഇന്നലെ മുഴുവൻ യാത്ര ചെയ്ത് പല യുവ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണം നടത്തിയതിൽ എനിക്ക് എത്രമാത്രം സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നിങ്ങളോട് പറയാൻ തന്നെ സാധിക്കില്ല. ഞാൻ ആതിര ബാബുവിനെ കണ്ടു. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഈ സ്ഥാനത്ത് എത്തിച്ചേരാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടു. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതിനെ കവിതയാക്കി മാറ്റിയ അദ്ദേഹത്തെയും ഞാൻ കണ്ടു. And by the end of the evening, I also campaigned for many senior leaders who have been part of your government before, who have wisdom and who have experience on how to develop Kerala and how to move it forward. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങളുടെ പല മുതിർന്ന നേതാക്കന്മാരെയും മുൻപ് മന്ത്രിമാരായിരുന്നവർ പലരും അനുഭവ സമ്പത്തുള്ളവർ കേരളത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ള അനുഭവമുള്ളവർ അവരെയും കണ്ടു. അവർക്ക് വേണ്ടിയും ഞാൻ പ്രചരണം ഇന്നലെ നടത്തി. So we come to you in this election with a mixture of the youthful energy of young candidates, of their idealism and the wisdom and experience of our senior leaders. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് യുവത്വത്തിന്റെ പ്രസരിപ്പ് ഊർജ്ജസ്വലതയും ആശയവാദവും അതുപോലെ തന്നെ ആശയങ്ങളോടുള്ള പ്രതിബദ്ധതയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും വിവേകവും ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. And we bring to you a vision document for the future of Kerala. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കേരളത്തിന്റെ ഭാവിയെ നയിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ദർശനത്തിന്റെ ഒരു രൂപരേഖയുമായിട്ടാണ് ഞങ്ങളുടെ പ്രകടന പത്രികയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നത്. It is a symbol of our respect for you that this document was not prepared with a group of people sitting in their rooms. It was prepared after extensive discussions with all sections of your society. നിങ്ങളോട് ബഹുമാനമുള്ളതിന്റെ പ്രതീകമാണ് കാരണം ഞങ്ങൾ ഈ പ്രകടന പത്രിക കുറച്ച് ആളുകൾ ഒരു മുറിയിൽ ഇരുന്ന് അടച്ചിട്ട മുറിയിൽ ഇരുന്നല്ല തയ്യാറാക്കിയത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി വിശാലമായ ചർച്ച നടത്തിയ ശേഷമാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയത്. And what it contains more than anything else is your voice. ആ പ്രകടന പത്രികയിലുള്ളത് മറ്റെന്തിനേക്കാളും ഉപരി നിങ്ങളുടെ ശബ്ദമാണ്. Schemes and a roadmap made to fulfill what you desire for your state. നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചുള്ള പദ്ധതികളും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന വഴികാട്ടികളായ പദ്ധതികളാണ് ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൈസ തിരിച്ചു നൽകുന്നതിലൂടെ നമുക്ക് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പൈസ കിട്ടും നിങ്ങളുടെ വാങ്ങൽ ശേഷി അത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് തട്ടുകളെ കൂടുതൽ സജ്ജമാക്കും. So what we are proposing has been well thought out. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ നിർദ്ദേശങ്ങൾ വളരെ ആലോചിച്ചിട്ടുണ്ട്. The biggest thing that our vision document contains is the ന്യായ സ്കീം. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യായ പദ്ധതിയാണ്. The ന്യായ സ്കീം is a scheme by which 6,000 rupees is transferred directly into every poor household of Kerala. ന്യായ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് ഓരോ മാസവും 6,000 രൂപ കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അക്കൗണ്ടിലേക്ക് UDF നൽകാൻ ഉറപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ്. The Congress government in Chhattisgarh has piloted this scheme with farmers and it has found it to be successful. Kerala Chhattisgarhile Congress government ee padhathi avarte karshaka jeevithathil idayil vijayakaramayi nadappakkittulla onnaanu. We want to pioneer it. അത് ഞങ്ങൾ കേരളത്തിൽ പൂർണ്ണമായി ആദ്യമായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. We are committed to building 5 lakh homes for the homeless. കേരളത്തിലെ ഭവനരഹിതരായ ആളുകൾക്ക് വേണ്ടി 5 ലക്ഷം ഭവനങ്ങൾ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. We are committed to giving you the minimum support price for rubber, coconut and paddy. റബ്ബറിനും നാളികേരത്തിനും നെല്ലിനും നിങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന വില നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. We are committed
pension to 3,000 rupees. ഞങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ ഓരോ മാസവും 3000 രൂപയാക്കി ഉയർത്തു. Those who hold white ration cards will get free 5 kilos of rice. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 5 കിലോ സൗജന്യമായി ലഭിക്കും. And my sisters, for you, especially the housewives who work at home and often go unrecognized, 2,000 rupees to every housewife every month between the age of 40 and 60 who does not fall in the Nyaya scheme. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, പ്രത്യേകിച്ചും വീട്ടമ്മമാരായ സഹോദരിമാർക്ക്, ന്യായ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത 40-നും 60-നും ഇടയിൽ പ്രായമുള്ള സഹോദരിമാർക്ക് എല്ലാ മാസവും 2,000 രൂപ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന തൊഴിലിന്റെ അംഗീകാരമായി ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് നൽകും. We will build hostels and short stay homes in major towns for women. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി വലിയ നഗരങ്ങളിൽ ഹോസ്റ്റലുകളും ഹ്രസ്വകാലത്തേക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. Give special scholarships to children of single mothers. അമ്മമാർ ഒറ്റയ്ക്ക് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ ഞങ്ങൾ നൽകും. And a two-wheeler incentive to women working in the unorganized sector. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി two-wheeler വാങ്ങാനുള്ള പ്രത്യേക ഇൻസെന്റീവുകളും ഞങ്ങൾ നൽകും. 100 units of electricity will be free with every electricity bill. ഓരോ കാർഡ് ഹോൾഡറിനും 100 യൂണിറ്റ് വൈദ്യുതി ഞങ്ങൾ സൗജന്യമായി ഐക്യ ജനാധിപത്യത്തിൽ നൽകും. I know that many young people have been very disappointed and disheartened with the discrimination and partiality in schools, colleges and universities today. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഇവിടെയുള്ള പല ചെറുപ്പക്കാരും സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും നടക്കുന്ന പക്ഷപാതിത്വത്തിന്റെയും ജാതീയമായ വിവേചനത്തിന്റെയും പേരിൽ വളരെ അസ്വസ്ഥരാണെന്ന് അറിയാം. The UDF government will pass an act named the Rohit Vemula Act to end this discrimination. ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി UDF government Rohit Vemula നിയമം എന്ന പേരിൽ ഒരു നിയമം നടപ്പിലാക്കും. The UDF understands very well that without peace and harmony there is no progress. UDF-ന് കൃത്യമായി അറിയാം ഒരു സംസ്ഥാനത്ത് സമാധാനവും യോജിപ്പും ഒത്തൊരുമയും ഇല്ലാതെ ഒരിക്കലും പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകില്ലെന്ന്. As I said before, we do not believe in the politics of division and the politics of hatred and anger. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ വിഭജിക്കുന്ന അതുപോലെ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കുന്ന കോപത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. You have seen a lot of political violence in Kerala recently. കേരളത്തിൽ അടുത്ത കാലത്തായി നിങ്ങൾ ധാരാളം രാഷ്ട്രീയ ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്. The Congress party itself has lost many youth Congress workers. ഈ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ധാരാളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. We propose to set up a peace and harmony department to put an end to these rising political tensions. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സംഘർഷങ്ങളും അക്രമങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു പീസ് ആൻഡ് ഹാർമണി വകുപ്പ് പ്രത്യേകമായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ രൂപീകരിക്കുന്നതായിരിക്കും. This is your vision for Kerala. ഇത് കേരളത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും ദർശനവുമാണ്. ഇറ്റ് ഈസ് യുവർ ഡോക്യുമെന്റ്, യുവർ പോളിറ്റിക്സ്. ഞങ്ങളുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് നിങ്ങളുടെ പത്രികയാണ്, നിങ്ങൾ ഉണ്ടാക്കിയ രേഖയാണ്, അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ഈ രാജ്യം മുഴുവൻ നിങ്ങളെ ഉച്ച നോക്കുകയാണ്. യു ഹാവ് ബിൽഡ് ഫോർ യുവർസെൽഫ് വിത്ത് യുവർ ഓൺ ഹാർഡ് വർക്ക് എ സ്റ്റേറ്റ് that every other state looks towards for direction. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഈ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ദിശ നിർണയിക്കുന്നതിന് വേണ്ടി ഉച്ചു നോക്കുന്ന ഒരു മനോഹരമായ സംസ്ഥാനം നിങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ട്. കേരള is known as God's own country. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. So in God's own country, I ask of you, reject the politics of hatred and anger. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അക്രമത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എംബ്രേസ് ദി പോളിറ്റിക്സ് ഓഫ് ലവ്, ഓഫ് യൂണിറ്റി ആൻഡ് ഓഫ് പ്രോഗ്രസ്. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമൃദ്ധിയുടെ, പുരോഗതിയുടെ രാഷ്ട്രീയത്തെ ആലിംഗനം ചെയ്യാൻ, ഉൾക്കൊള്ളാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വി ഹാവ് എ ഡ്യൂട്ടി ടുവേർഡ്സ് യു. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ഉത്തരവാദിത്വവും കടമയും ഉണ്ട്. അവർ ഡ്യൂട്ടി ഇസ് ടു വർക്ക് ടു സർവ് യു ആൻഡ് ടു വർക്ക് ഫോർ യുവർ പ്രോഗ്രസ്. ഞങ്ങളുടെ കടമ എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോ
പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങളെ സേവിക്കുക എന്നതാണ് but you also have a duty towards your state and your country നിങ്ങൾക്കും നിങ്ങളുടെ സംസ്ഥാനത്തോടും നിങ്ങളുടെ രാജ്യത്തോടും ഒരു ചുമതലയും ഉത്തരവാദിത്തവും ഉണ്ട് and there is no greater duty than it അതിനപ്പുറം അതിലും വലിയ മറ്റൊരു ചുമതലയും ഉത്തരവാദിത്തവും നിങ്ങൾക്കില്ല It is the duty to choose your government wisely. आज उत्तरवादित्व में तो पर ये ना द बुद्धि पूर्वम निम्नल द government के तरह निर्देशा एम उत्तरवादित्व माना. It is the duty to elect people and make them answerable to you. आ उत्तरवादित्व में तो पर ये ना द जनगणले तरह निर्देश निम्नल प्रतिनिधि के तरह निर्देश निम्नल उड़ उत्तर बरे आन अवरे बाध्यस्थ रखोगे इन चीज़ा is in your hands first ningal orikkalum marakkarathu ningalde bhavi ningalde kayilana nulla yathartham ningal orikkalum marakkarathu when you elect a udf government it will work for you ningal oru udf government ine therinjedutha naan urappu nalgunnu aa government ningalkku vendi pani edukkum pravartikkum ennu naan urappu nalgunnu it will make kerala stronger adu aa udf government keralathe shaktippeduthum ennu naan parayunnu It's fishermen stronger. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ശക്തരാക്കുമാ ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നു. Its business is stronger. കേരളത്തിലെ വ്യവസായികളെ ഗവൺമെന്റ് ശക്തിപ്പെടുത്തും. Its workers stronger. കേരളത്തിലെ തൊഴിലാളികളെ ശക്തിപ്പെടുത്തും. Its farmers stronger. കർഷകരെ ശക്തിപ്പെടുത്തും. Laborers stronger. തൊഴിലാളികളെ ശക്തിപ്പെടുത്തും. And most of all it will make its women stronger. എല്ലാത്തിനും ഉപരിയായി ആ യുഡിഎഫ് ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീകളെ ശക്തിപ്പെടുത്തും. So I thank you for listening to me so patiently. I thank my sisters especially who have been waiting for a long time in this heat. And I urge all of you to support the UDF candidates in this election. Make yourselves a strong state and show the path to the rest of the country. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കെല്ലാം നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പ്രത്യേകിച്ചും എൻ്റെ സഹോദരിമാരോട് ഇത്രയും നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന അവർക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടി നിങ്ങളുടെ സംസ്ഥാനത്തെ ശക്തരാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം And I go back with a heart full of love, filled with your affection and full of respect for you. ഞാൻ ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ very happy for the last 2 days while touring Kerala and happy to meet all of you along the road sides who have given me so much love thank you very much ഞാൻ ജയിക്കും ഞാൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങളോട് ഞാൻ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് തിരിച്ചു പോകുന്നത് ദിവസങ്ങളായി നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് What? 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 What?